ഡെഡ് പോൾ അതിൻ്റെ മൂൾ വർണ്ണ അറിഞ്ഞിട്ടു നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് നമ്പർ വൺ മൂവി ഇൻ ദ വേൾഡ് സോ മാർവൽ തിരിച്ചു വന്നു മാർവൽസ് ബാക്ക് ആൻഡ് മാർവലിനെ ലക്ഷിച്ചത് മാർവൽ ജീസസ് ആണെന്ന് പറഞ്ഞ് ഡെഡ് പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതും യഥാർത്ഥ മാർവൽ ജീസസസ് വന്നെന്ന് അറിയാം ഒരു ജീസസ് അല്ല മൾട്ടിപ്പിൾ ജീസസ് റോബർട്ട് ഡൌണിൽ ചോദിച്ചാൽ ആൻഡ് സൂപ്രദസ് ബോത്ത് ആ കമ്മിംഗ് ബാക്ക് ടു എം സി യു ആൻഡ് മാർവൽ സോ എം സി യു ഈ എടുത്ത ഒരു ഡിസിഷൻ ഇറ്റ് ഈസ് എ ടോക്ക് ഓഫ് ദി ടൗൺ നൗ എല്ലാവരും അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ പേർക്ക് അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കുറേ പേർക്ക് അതിനെ പറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല ഇറ്റ്സ് എ ലെഗസി ആ ഒരു അയന്മാരോടെ തീർന്നു എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട് ഈ ഒരു ക്യാരക്ടർ ഉപകരണം വരണം എന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് സോ മാർവൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഡിസിഷൻ ആണ് അവർക്ക് ചെയ്യാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആൻഡ് ദ മെയിൻ ഫാക്ട് ഇസ് ദാറ്റ് മാർവൽ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ഈ ഒരു മൾട്ടിവേഴ്സ് ആഗേൽ അവർക്കുണ്ടായിരുന്ന ഒരു വലിയ ബാക്ക്ലാഷ് അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമമായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നിയത് അല്ല ആൻഡ് ഓൾസോ അതിനോടൊപ്പം തന്നെ ഒരു മണി മേക്കിംഗ് സാധനമുണ്ട് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വൺ ഫ്ലോപ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എം സിയുടെ ഈ ഒരു ഫേസിൽ അവസാനത്തെ ആ ഒരു മൾട്ടിവേഴ്സ് ആഗേടെ കംപ്ലീഷൻ ആണ് ഈവരായിരിക്കുന്ന രണ്ട് അവഞ്ചേഴ്സ് മൂവീസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാങ് എന്ന ഒരു വലിയ ക്യാരക്ടറിനായിരുന്നു ഒരു മെയിൻ ആയിട്ട് ഒരു മെയിൻ വില്ലനായിട്ടോ അല്ലെങ്കിൽ മെയിൻ ആൻഡോ കോണിസ്റ്റ് ആയിട്ട് വെച്ചിരുന്നത് സോ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആക്ടറിന് റിയൽ ലൈഫ് ഇൻഷുറൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റുഡിയോ ഇദ്ദേഹത്തെ ഫയർ ചെയ്യുന്നു അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത കാങ് ആയിട്ട് ഇനി പുതിയ കാസ്റ്റ് വരും ദൻ അവഞ്ചേഴ്സ് കാങ് ഡൈനോസ്റ്റി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന അവർ അവഞ്ചേഴ്സ് അവൻജേഴ്സ് ഫൈവ് എന്ന മൂവിക്ക് എന്തായിരിക്കും ഇൻപുട്ട് എന്നുള്ളതൊക്കെ ഭയങ്കര ചർച്ച ആവശ്യമായിരുന്നു അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വലിയൊരു ബോംബ് തന്നെ ഇവർ കൊണ്ടുവിടുന്നത് റൂസോ ഓഫർ വരുന്നു ഈ സിനിമ സംവിധാനം ചെയ്യാൻ അതിനോടൊപ്പം തന്നെ റോപ് ഡൌൺ ചെയ്ത പുതിയൊരു ക്യാരക്ടറെ ഡോക്ടർ ഡൂമായിട്ട് വേഷമിടുന്നു ഈ ഒരു മൾട്ടിപേഴ്സ് സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇതിന്റെ പോസിബിലിറ്റി ഉണ്ടാവണം മൾട്ടിബേഴ്സ് കാരണമാണ് അതിൻ്റെ ഇത് മാത്രമല്ല മാറില് അടുത്ത രണ്ടു മൂന്ന് വർഷങ്ങളിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റു വലിയ വലിയ പ്രൊജക്ടുകളെ പറ്റി ഇവർ പറഞ്ഞിരുന്നു ഈ ഒരു അവഞ്ചേഴ്സിന്റെ രണ്ട് മൂവി അവഞ്ചേഴ്സ് ഫൈവ് ആൻഡ് സിക്സ് നമ്മുടെ ഡൂം സ്റ്റേം സീക്രട്ട് വാർസ് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി ഏഴിലാണ് അത് കൂടാതെ നമ്മുടെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറൌണ്ട് ഒരു ജനുവരി ഫെബ്രുവരി ടൈമിലൊക്കെ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ഭരിക്കേ മൂവി ഇറങ്ങുന്നുണ്ട് ബ്രേവ് ന്യൂ വേൾഡ് സോ അതിന്റെ ട്രെയിലർ ഒക്കെ ഓൾറെഡി റിലീസ് ആയിരുന്നു അതിലും കുറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് സോ അതും ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യും ദെൻ അത് കഴിഞ്ഞ് തണ്ടർ ബോൾസ് എന്ന് പറയുന്ന മൂവി ഇറങ്ങാതിരിക്കുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് കൂട കണ്ട അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള അപ്പ് സോ അവരുടെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ അതും ഇതിൽ വരാതിരിക്കുന്നുണ്ട് സോ ഇത്രയും സിനിമകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദെൻ ഫാസ്റ്റിക് ഫോർ മൂവീസ് വരുന്നുണ്ട് അതിൻ്റെ ഓൾറെഡി ഒരു ടീസർ ലീക്ക് ആയിരുന്നു വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ പ്രൊഡക്ഷൻ തുടങ്ങണേ ഉള്ളൂ സോ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലുള്ള വെള്ളം ചെറിയൊരു സാധനം എടുത്തിട്ടാണ് ടീസർ ഇറങ്ങിയിട്ടുള്ളത് സോ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇന്നോ നാളെയായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ ആ മൂവീസ് മുതലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ ആ പടത്തിലായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ടീസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക നമ്മളിപ്പോൾ എങ്ങനെയാണോ ആദി താവഞ്ചേഴ്സ് മൂവീസിൽ ദാനോസിന് ടീസ് ചെയ്ത് അതേപോലെ തന്നെ ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയുടെ അവസാനം വല്ല എൻക്രെഡിറ്റിലൊക്കെ ആയിരിക്കും ഈ ഒരു ഡോക്ടർ ഗ്രൂപ്പിനെ ടീസ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവുക സോ മാർവല്ല ആ ഒരു മൾട്ടിവേഴ്സ് ആകെ പ്രത്യേകിച്ച് നമ്മൾ ഡെഡ്പൂളൂൾ പറയുന്ന സിനിമയിൽ തന്നെ ഇതിന്റെ പോസിബിലിറ്റീസും ഇതിന്റെ ഒരു എത്ര എക്സ്റ്റെൻഡ് വരെ ഇവർക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു ആൻഡ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിനെ എടുത്ത് നമുക്ക് ഇതാണ് ചെയ്തുവെന്ന് നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ക്യാങ് ആയിരുന്നവണ വില്ലൻ അദ്ദേഹത്തെ എങ്ങനെങ്കിലും റീപ്ലേസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു രണ്ട് പടം എടുക്കണം എന്നല്ല ഫാൻസിന് വേണ്ടി ഇതില്ലെങ്കിൽ ഫാൻസ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാന്ന് അവർ മനസ്സിലാക്കി സോ ആള് കയറില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായപ്പോൾ ആളെ കയറ്റാൻ തിയേറ്ററിലേക്ക് ആളെ കയറ്റാനുള്ള മെയിൻ ഉദ്ദേശങ്ങളാണ് ഇതിപ്പോ ചെയ്തിട്ടുള്ളത് ആൻഡ് ഐ തിങ്ക് ഒരു ഫാൻ സർവീസ് നമ്മൾ ഈ സിനിമ കാണുന്നത് തന്നെ ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സോ ആ ആരെയൊരു നോക്കുമ്പോൾ ഫാൻസിന് വേണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻസിൽ ഒന്നാണ് ഈ ഒരു മൾട്ടിപേഴ്സിന്റെ പോസിബിലിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഈ പറയുന്ന മറ്റ് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആൻഡ് ഗുളിബുറില് നമ്മൾ കണ്ടു ഈവൺ നമ്മുടെ ക്രിസ് വാൻസിന്റെ ക്യാരക്ടർ അതിപ്പോ ഞാനിപ്പോ ഡെഡ്പുളൻ ഗുളി ബുറിൻ കണ്ടില്ലാത്ത കുറച്ച് ചെറിയ ചെറിയ സ്പോയിലുണ്ട് ഈ ഒരു വീഡിയോ സോ ഈ കാര്യം ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം സോ ആ സിനിമ കണ്ടവർക്കറിയാം നമ്മളിപ്പോ ക്രിസ് വാൻസിന്റെ ഹ്യൂമൻ ടർച്ചസ് ക്യാരക്ടർ വന്നു അത് ഞാനടക്കം ഏറ്റുമുക്ക് എല്ലാവരും നമ്മളത് ക്യാപ്റ്റൻ മേയ്ക്കാണെന്ന് വിചാരിച്ചത് സോ ക്യാപ്റ്റൻ അമേരിക്ക എല്ലാ ഹ്യൂമൻ ടോർച്ചായിരുന്നു പിന്നീട് അത് എലബറേറ്റ് ചെയ്തപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടമായി കാരണം അത് ആ ഒരു ക്യാരക്ടറിന് നൂക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫാസ്റ്റിക് ഫ്ലോറിലെ ആ ഒരു ക്യാരക്ടർ ആ ഒരു യൂണിവേഴ്സ് ആ ഒരു മൾട്ടിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്തും മറ്റുള്ള മറ്റ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മുടെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ബ്ലേഡിന്റെ എൻട്രി ആയിരുന്നു സോ ഇത്തരത്തിലുള്ള ഫോക്സിന്റെ മറ്റെല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ എന്നൊരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റീസിനെ യൂസ് ചെയ്ത പോലെ തന്നെ ഈ പറയുന്ന ഒറിജിനൽ അവഞ്ചേഴ്സ് ടീമിന് മുഴുവനായിട്ട് വേണമെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് അഡേജ് തോന്നിയത് സോ റോബർട്ട് ഡൗണി ജൂനിയർ ഈ ഡോക്ടർ റൂമായിട്ട് വരുന്ന അതേ സമയത്തും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു വേരിയൻ്റായി അല്ലെങ്കിൽ വേറൊരു മൾട്ടിവേഴ്സിൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ക്യാരക്ടർ ഉണ്ടാവാം സോ അവർ തമ്മിൽ ഫേസ് ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അങ്ങോട്ട് ചേഞ്ച് ആവുന്നു എൻ്റെ ആറിലെ എന്നൊരു ക്യാരക്ടർ ആ ഒരു യൂണിവേഴ്സിൽ ഡോക്ടർ റൂമായിട്ട് മാറുന്നൊക്കെ തന്നെ പോസിബിലിറ്റീസ് ഉണ്ട് സോ ഈ അയൺമെൻ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ അതിലൊരു മാറ്റില്ല ജസ്റ്റ് ഈ ഒരു വേരിയന്റ് ഇങ്ങനെയാണെന്നുള്ള രീതിക്കുവാണെങ്കിൽ മാറ്റം അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആൻഡ് നമ്മുടെ ഡെഡ്പോളി പറയുന്നത് ക്യാരക്ടറിനെ നമ്മുടെ റേൻ റഡോൾസ് ടി സി എന്ന പോലെ തന്നെ നയൻറ്റി സെവൻ വരെ ഈ ഒരു ക്യാരക്ടറെ വെച്ച് സെന്തുപോലെ തന്നെ ഇതിനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാം ഇതൊന്നും രണ്ടോ പടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടറെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങോട്ട് മാറുമല്ല ഫേസ് മുഴുവനായിട്ട് മാറ്റം ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ് ഈ ഒരു ക്യാരക്ടറിൽ മാറ്റ മാറ്റി നിർത്തിയ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ റിട്ടേൺ ചെയ്യാൻ വരെ സാധ്യതയുണ്ട് അത് ക്രിസ്ത്വാൻസ് പല ഇന്റർവ്യൂലും ടീസ് ചെയ്തിരുന്നു ഓൾറെഡി ഹ്യൂമൻ റോസ് വന്നു ഇനി വേണമെങ്കിൽ ക്യാപ്റ്റൻ മേരിക്കും വരാൻ പറ്റും വേറെ യൂണിവേഴ്സിൽ എന്ന രീതിയിൽ ഇവിടെ നമ്മൾ മിസ് ചെയ്ത കുറെ ആ ഒരു മെയിൻ അവഞ്ചേഴ്സ് ടീം ഉണ്ടല്ലോ ഫസ്റ്റ് ആ ഒരു കോർ ടീം നമ്മുടെ ബ്ലാക്ക് വിഡോ അൾക്ക് ക്യാപ്റ്റൻ അമേരിക്ക തോർ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ റീഇൻട്രഡ്യൂസ് ചെയ്യാനും റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും ഈ ഒരു മൾട്ടിബേഴ്സ് എന്നുള്ള കോൺസെപറ്റിൽ നിന്ന് ഓൾറെഡി ഡെഡ്പുളൻ മുഴുവൻ എന്ന സിനിമയും മറ്റു പല സിനിമകളും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു ആൻഡ് ഇതിലുള്ള മെയിൻ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയത് പ്രശ്നമല്ല ആസ് എ ജനറൽ ഓഡിയൻസ് എൻ്റെ ഗെയിം വരെ കണ്ടു നിർത്തി കുറേ പേരുണ്ട് അതോടെ തീർന്നു എന്ന് പറയണവർ അവരൊക്കെ ഇത് ഈ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടിട്ട് എന്ത് താങ്ക് എൻ്റെ അവിടെ നടക്കുന്നു എന്നുള്ള രീതിയിൽ എത്തും പക്ഷേ അവർക്ക് ഈ സിനിമയ്ക്ക് മനസ്സിലാണെങ്കിൽ ഈ ഒരു മൾട്ടിവേഴ്സ് ആകെ ഭൂമിയിൽ അറിയണം അതിൽ അതിൽ തന്നെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ക്യാരക്ടേഴ്സ് കൂടാതെ ദൻ നമുക്ക് ഓൾറെഡി സീരീസുകളിൽ വന്നിട്ടുള്ള മറ്റു പല ഗംഭീര ക്യാരക്ടേഴ്സാണ് അതിലൊന്നാണ് ഈ മൂൺ നൈറ്റ് മൂൺ നൈറ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല സോ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഇതിലേക്ക് വരണം എന്നാണ് എനിക്കുള്ളത് ആൻഡ് നമ്മൾ ലോക്കൽ കണ്ടുള്ള ക്യാക്ടേഴ്സും പ്രത്യേകിച്ച് ലോക്കി സീസൺ ടൂറി അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക് വരാറുണ്ട് ദൻ ഈ ഒരു ആർ ഡേ പോസിബിലിറ്റീസ് ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഇതിന്റെ ആവശ്യമില്ല ആയിരുന്നു കാരണം ആ ഒരു അതൊരു ലെഗസിയാണ് ആയോൺമാൻഡ് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു മാർവൽ പ്രൊജക്റ്റ് എന്ന രീതിക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫാക്ടേഴ്സിലൊന്നാണത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരും കൂടി കൂൾ ഓഫ് ചെയ്ത് കൊണ്ടുവരുമായിരിക്കും ദെൻ ഈ ഒരു ഡൂം സ്റ്റേ എന്ന സിനിമയിലായിരിക്കും ഇതിന്റെ മെയിൻ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ മറ്റൊരു നമ്മുടെ ഇൻഫിനിറ്റ് വാർ പോലെ തന്നെ ദെൻ എൻ്റ് ഗെയിമിലെ പോലെ സീക്രട്ട് വാർസ് എന്ന മൂവിയിലായിരിക്കും മറ്റ് ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുക അതിൽ എൻ്റെ ഉദ്ദേശത്തിൽ ഈ ഡെഡ്പൂൾ ഉൾവറിൻ്റെ അടക്കമുള്ള മറ്റെല്ലാ ക്യാരക്ടേഴ്സും കൂടി കൾമ്യൂണേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് സോ ത്രെഡ് എടുത്ത് പിന്നീട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക അതവിടെ നിർത്തുന്നുണ്ടാവില്ല ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ് റൂസ് ഓഫ് ബ്രദേശിനെ തിരിച്ചു വരവ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അതാണ് എനിക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് കാരണം ഇപ്പോൾ ആർ ഡേ ജോട് ഒരു കാസ്റ്റ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഓക്കെ പക്ഷെ ആ ഡയറക്ടേഴ്സ് ആർ ദ സോൾ ഓഫ് എം സിയു എന്ന് പറയാം കാരണം അവർ അവർ കാരണമാണ് ഈ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടായത് അവൻ ജസ്റ്റ് ക്യാപ്റ്റമേരിക്ക സിവിൽ വാർ ദെൻ ഇൻഫിനിറ്റ് വാർ എൻഡ് ഗെയിം അതൊക്കെ കിട്ടിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം എൻ്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ആ ഒരു ടീം തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ തന്നെ ആ ഒരു ആക്ടർ കാസ്റ്റ് കോംബോ തന്നെ പിന്നെ വരുന്നെന്ന് പറയുമ്പോൾ ഇത്ര റിയലി എക്സൈറ്റ്സ് മീ പക്ഷേ കഴിഞ്ഞ പോലെ തന്നെ അത്ര വലിയ ക്രൗഡിനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഡൗട്ട് എനിക്ക് അറിയാത്തത് കാരണം ഈ പറയുന്നത് എല്ലാം ഫോളോ ചെയ്ത് വരുമെന്നുള്ളത് അതിന് ഇവർക്ക് ടൈമും ഇല്ല ഈ ഒരു മിനിമം ടൈം മാത്രമുള്ളൂ ജസ്റ്റ് ഒരു വർഷത്തെ ഗ്യാപ്പ് മാത്രമുള്ളു ട്വൻ്റി സിക്സ് ആൻഡ് ട്വൻറ്റി സെവനിൽ രണ്ട് മൂവീസ് ഇറങ്ങും സോ എങ്ങനെയാണ് ഇൻഫിനിറ്റ് വാർ എൻ്റെ ഗെയിം ടീസ് ചെയ്ത് അതേപോലത്തെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ ഏതൊക്കെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും ഒരു മിനിമൽ ടൈമില്ല എന്നൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ മാക്സിമം പോസിബിലിറ്റീസ് ഉണ്ട് അതിനെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ചെയ്യുന്നുണ്ടാവുക ആൻഡ് മാർവൽ ഈ എടുത്തിരിക്കുന്ന ഡിസിഷൻസ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം ഇതല്ലാണ്ട് വെറുതെ ആളെ കിട്ടിയിട്ട് കാര്യമില്ല ആൾ കയറില്ല സോ ഫാൻസ് എന്താ വേണ്ടത് ഓൾറെഡി പ്രോപ്പറായിട്ട് റിയലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് മാർവൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ വേണമെങ്കിൽ കുറേ ഉണ്ടായിരുന്നു എന്തിനും ഒരു കാങ്ങിനെ കൊണ്ടുവന്നു എന്തിനും ഇറ്റേണൽസ് എന്ന് പറഞ്ഞ ഒരു പടം എടുത്തു എന്നൊക്കെ പറഞ്ഞു നമ്മളതൊക്കെ കണ്ടത് വേസ്റ്റ് ആയിരുന്നു പോകും പക്ഷെ പോട്ടെ കുഴപ്പമില്ല അവര് നോക്കി നടന്നില്ല അതിനു അതിനുമുമ്പ് നമുക്ക് ഗംഭീര സാധനങ്ങൾ തന്നവരാണ് സോ അവര് തന്നെ നോക്കി ഫാൻസിന് പറ്റിയില്ല അല്ലെങ്കിൽ ആൾക്കാർ കയറിയില്ല ഇത് വർക്ക്ഔട്ടായില്ല എന്ന് കണ്ടപ്പോൾ ആ ചവർ സാധനം വെച്ച് മുന്നോട്ട് പോകാണ്ട് എന്താണ് ഫാൻസിന് വേണ്ടത് അത് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ വെച്ചപ്പോൾ തന്നെ ഇത് ഗംഭീര സക്സസ് ആകുന്നുള്ളത് തീർച്ചയാണ് സോ മാർവൽ മാറുകയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡെഡ് പൂർണ്ണ ആദ്യമായിട്ടാണ് ആർ ഐറ്റോൺ മൂവി ഇറക്കുന്നത് ആൻഡ് ഇറ്റ് ബിക്കേം ദ ഹ്യൂജ് സക്സസ് ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ ഈ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് മൂവീസ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് സോ ആണെങ്കിലും കുഴപ്പമില്ല എന്ത് തേങ്ങാനെങ്കിലും ഒരു പി ജി തേർട്ടീനും വേണ്ട ആൾ കയറും വ്യക്തമായിട്ട് മനസ്സിലായി സോ അങ്ങനത്തെ രീതിയിലുള്ള ഈ ഒരു ചേഞ്ച് മാർവല് ഈ ഒരു പാനലിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ഇനി വരാനിരിക്കുന്നുണ്ട് ഇതിനെ പറ്റി നമുക്ക് ഇനി വർഷങ്ങളുണ്ട് സംസാരിക്കാൻ സോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും സോ എന്തായാലും ഈ ഒരു റോബർട്ട് ഡൌണി ജൂനിയറിന്റെ ആ ഒരു പറ്റി മാത്രമല്ല മൊത്തത്തിലുള്ള മാർവല ചേഞ്ചിനെ പറ്റി ഞാൻ ഭയങ്കര ആണ് സോ എന്താണ് ഈ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് കമന്റ് ചെയ്യാം മറ്റൊരു വീടുകളിലോട് വീണ്ടും കാണാം നന്ദി